ഇന്ന് നമ്മുടെ കയ്യിൽ ഒരു കൂട്ടുകാരൻ്റെ വണ്ടിയിലാണ് പാർക്കിങ്ങിന് ഒതുക്കിയപ്പം. അപ്പം ഞാൻ വിചാരിച്ച് മാൻ ട്രക്ക്, ഏകദേശം പുതിയ ട്രക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഫുള്ളായിട്ട്, നമ്മൾ സൗദി അറേബ്യ വരുമ്പം പല ട്രക്കുകളും നമുക്ക് ഓടിക്കേണ്ടതായിട്ട് വരും. അങ്ങനെ വരുമ്പോൾ നമ്മളെല്ലാം പഠിച്ചു വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇന്ന് നമുക്ക് മാൻ ട്രക്കിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം. ഓക്കെ, പാകത്ത് കയറി അതിൻ്റെ കാര്യങ്ങളും ഗിയർ കാര്യങ്ങളും ഒക്കെ നമുക്കിന്ന് ഒന്ന് നോക്കാം. സെറ്റപ്പൊക്കെ ഭയങ്കരമാണ്, പ്രത്യേകിച്ച് മാൻ ട്രക്ക്. എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു ഞാൻ മാൻ്റെ വീഡിയോ എടുക്കുന്നത്. സീറ്റിൻ്റെ കാര്യങ്ങൾ ഞാൻ മിക്കവാറും എല്ലാ വണ്ടിയിലും കുറച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് താഴോട്ടും മേപ്പോട്ടും ആക്കാൻ വേണ്ടി നമുക്ക് ഈ സിസ്റ്റം ചെയ്യും. വേണ്ട, പിന്നെ സീറ്റ് ഉയർത്തും. ഓക്കെ, ഇതിന് നമുക്ക് ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയും. ഓക്കെ, ഇവിടെ ഉടനെ ഈ നമ്മൾ ഇതുണ്ടല്ലോ, ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാമെങ്കിൽ ഒത്തിരി ജമ്പ് ആവത്തില്ല, എന്ന് പറഞ്ഞാൽ ഒത്തിരി ആക്ഷൻ വരത്തില്ല, ടൈറ്റായിട്ട് ഇരിക്കും, എങ്കിലും എല്ലാം വർക്ക് ചെയ്യും. ഓക്കെ, പിന്നെ ഈ ഭാഗത്തേക്ക് അറിയാമല്ലോ ബാക്കിലെ സിസ്റ്റങ്ങളും കാര്യങ്ങളും ഒക്കെയാണ്. ഉടനെ ഇത് ഈ സിസ്റ്റം ഒരുപക്ഷെ എല്ലാവർക്കും അറിയണമെന്നില്ല, എങ്കിലും വണ്ടി ഓടിക്കുന്നവർക്ക് അറിയാം. ഇത് ഓട്ടോമാറ്റിക് സിസ്റ്റത്തിൽ വെച്ചിരിക്കുകയാണ്, ഇവിടെ രാസിൻ്റെ സിസ്റ്റമാണ് കേട്ടോ. നമുക്ക് ഇത് പൊക്കാനും താക്കാനും ബാക്ക് സൈഡ് നമുക്ക് ഇതുവഴി ഉപയോഗിക്കാം. ഇത് വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് സിസ്റ്റം, അല്ലെങ്കിൽ താഴോട്ടോ മേപ്പോട്ടോ ആകണമെങ്കിൽ ഇവിടെ ആരോ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആ രീതിയിൽ ഇത് ഫങ്ഷൻ ചെക്ക് ചെയ്യും. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ വണ്ടിക്കകത്ത് കയറിത്തണ്ടേ, സ്റ്റിയറിംഗ് ഒക്കെ നിങ്ങൾക്ക് കാണാം. ഞാൻ പറഞ്ഞ 2019 മോഡലാണ്. അതുപോലെ പവർ വിൻഡോയും കാര്യങ്ങളും, അതുപോലെ സൈഡ് മിററും നമുക്ക് ഇതുവഴി അഡ്ജസ്റ്റ് ചെയ്യാം. രണ്ട് സൈഡും, ആ സൈഡും നമുക്ക് ഇതുവഴി നമുക്ക് മിറർ അഡ്ജസ്റ്റ് ചെയ്യാം. ഇവിടെയാണ് ഇതിൻ്റെ ചാവിയുടെ സിസ്റ്റം. വണ്ടി സ്റ്റാർട്ടായി, വണ്ടി ഇപ്പോൾ സ്റ്റാർട്ടായി. ഇനി നമുക്ക് ഇത് അറിയേണ്ട കാര്യം എന്തോ മെയിനായിട്ട് ഗിയറിൻ്റെയാണ്. ഓക്കെ, മിക്കവാറും എല്ലാ വണ്ടിയുടെയും ആക്ട്രസിൻ്റെയൊക്കെ ഈ ഭാഗത്തായിട്ടാണ്. ഓക്കെ, വോൾവോടെയൊക്കെ ഈ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ഗിയർ നമ്മൾ എവിടെയാണെന്ന് വണ്ടി ഓടിക്കാൻ കയറുമ്പോൾ മനസ്സിലാക്കണം, അല്ലെ തപ്പി നമ്മൾ ഉപ്പാട്. ഈ ഭാഗത്താണ് ഇതിൻ്റെ ഓട്ടോമാറ്റിക് ഗിയറിൻ്റെ ഫങ്ഷൻ കൊടുത്തിരിക്കുന്നത്, ഈ ഭാഗത്ത്. അപ്പം മാനുവലിൽ ഓടിക്കുക ഇത് വേണ്ട ഡി, അതുപോലെ ഡ്രൈവ് ഓട്ടോമാറ്റിക്കിൽ ഓടിക്കുക. ഇതിപ്പോൾ ന്യൂട്രൽ പൊസിഷനാണ്. റിവേഴ്സ് മീഡിയമിൽ നമുക്ക് എടുക്കാം, നല്ല സ്പീഡിൽ എടുക്കണമെങ്കിൽ റിവേഴ്സ് താണ്ട് ഇവിടെ എം കൊടുത്തിട്ടുണ്ട് മാനുവൽ, പിന്നെ ഓട്ടോമാറ്റിക് റിവേഴ്സ്. അപ്പം രണ്ട് സ്പീഡിൽ നമുക്ക് റിവേഴ്സ് വാഹനത്തെ എടുക്കാൻ പറ്റും. ഇവിടാണ് ഇതിൻ്റെ ഗിയറിൻ്റെ ഫങ്ഷൻ. നിങ്ങൾ മറന്നു പോകരുത്, ഈ സൈഡിലായിട്ടാണ് ഹാൻഡ് ബ്രേക്ക് കൂട്ടുകാരുതാണ്ട്, ഈ ഭാഗത്തായിട്ടാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ഹാൻഡ് ബ്രേക്ക്. ഇതാണ്ട് അതിൻ്റെ സിസ്റ്റമൊക്കെ ഇതാണ്ട് ഈ ഭാഗത്തായിട്ടാണ്. ഓക്കെ, പിന്നെ നമുക്ക് ഫ്രിഡ്ജും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, ഇതിനകത്ത് തലേജ ഉണ്ട്, ഒന്ന് ഓപ്പൺ ചെയ്. ഓക്കെ, ഏസ സിസ്റ്റം കിട്ടണ ഹേ പൂര മാലിസ്മെന്റ്. അച്ഛാ അഭി ഖാലി ടീക്ക്, ഇപ്പം പുള്ളിക്കാരൻ ഒന്നും വെച്ചിട്ടില്ല. ഇവിടെ എല്ലാം സിസ്റ്റം ഉണ്ട്, ഓട്ടോമാറ്റിക്കി തന്നെ തണുക്കുന്ന സാധനങ്ങളെല്ലാം നമുക്ക് ഇതിൽ വെക്കാം സിസ്റ്റം. ഓക്കെ, ആ പിന്നെ ഇതാണ്ട് ഇവിടെ ഈ സിസ്റ്റം ഉണ്ട് കൂട്ടുകാർ. നമുക്ക് ഉറങ്ങണമെങ്കിലേ നമുക്ക് ഇത് അകത്ത് കയറിയിട്ട് ഇത് പിടിച്ചു വെക്കാം. അപ്പോൾ പിന്നെ താഴോട്ട് നമ്മൾ വീഴത്തുമില്ല, ആ ഒരു സിസ്റ്റം ഉണ്ട്. ക്യാബിനൊക്കെ നല്ല സെറ്റപ്പാണ്, നല്ല വലിയ സൗകര്യങ്ങളുണ്ട് നമുക്ക് ഇവിടെ ക്യാബിനകത്ത്. വേണ്ട കേട്ടോ, ഭയങ്കര സൗകര്യങ്ങളാണ്. പിന്നെ അതുപോലെ ഇതിനകത്തൊരു കാശി എത്താണ്ട് കൂളറുണ്ട് ഈ ഭാഗത്തായിട്ട്. നമുക്കിപ്പം കിടന്നുറങ്ങണമെങ്കിൽ വണ്ടി ഓഫ് ചെയ്യാം, കൂളറിട്ട് നമുക്ക് കിടന്നുറങ്ങാം. ബാറ്ററി വഴിയാണ് ഇതിൻ്റെ കണക്ഷൻ, കൂളിംഗ് ആണ്. അങ്ങനെ ഒരു സിസ്റ്റം ഇതിനകത്തുണ്ട്. പിന്നെ സാധനങ്ങളൊക്കെ വെക്കാൻ ഇഷ്ടം പോലെ സൗകര്യങ്ങളുണ്ട് ഇതിനകത്ത്. ഓക്കെ, അതുപോലെ ഒത്തിരി ഓട്ടോമാറ്റിക് സിസ്റ്റമാണ് ഇതിനകത്ത്, ഒത്തിരി സിസ്റ്റങ്ങളുണ്ട്. അത് പുറമേ നിങ്ങൾ ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, തന്നെത്താനെ വണ്ടി ഓഫാവും, അതുപോലെ തന്നെത്താനെ വണ്ടി സ്റ്റാർട്ടാവും. നമ്മൾ നിർത്തിയിട്ടേക്കുവാണ്, കിടന്നുറങ്ങുകയാണ്, അങ്ങനെയെങ്കിൽ ചിലപ്പോൾ ഓഫാവും, പിന്നെ ഏറെ കുറയുമ്പോൾ വണ്ടി സ്റ്റാർട്ടാവും. അതുകൊണ്ട് ആ വിഷയങ്ങളൊന്നുമില്ല. ഓട്ടോമാറ്റിക്കിൻ്റെ ഒത്തിരി സിസ്റ്റങ്ങൾ ഈ വാഹനത്തിന് എക്സ്ട്രാ ഫങ്ഷനുണ്ട്. ഗിയറിൻ്റെ കൂടെ പറഞ്ഞിട്ട് ക്ലോസ് ചെയ്യാം. നമ്മൾ ബ്രേക്ക് ഔട്ടിക്കൊണ്ട് വേണ്ട ഇവനെ ഈ ഡിയിലേക്ക് പിടിച്ചിട്ടാണ് വണ്ടി പോകും. ഓക്കെ, ഡിയിലേ ഈ ഫങ്ഷനിലേക്ക് ഇട്ടു. ഓക്കെ, അതുപോലെ പിന്നെ ന്യൂട്രാക്കി ഈ ഭാഗത്തേക്ക് പിടിച്ചാൽ റിവേഴ്സുമായി. ഇപ്പോൾ വണ്ടി റിവേഴ്സുമായി, വീണ്ടും ന്യൂട്രാക്കി. അപ്പോൾ എല്ലാ ഫങ്ഷനും നമുക്കിവിടെ കാണിക്കും. വേണ്ട ഇപ്പം വണ്ടി ചാലുവാണ്,
ഇവിടെ നമുക്ക് RPM കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ ഫ്രണ്ടിലെ സെൻസറിന്റെ കാര്യങ്ങളൊക്കെയാണ്. വണ്ടി ഇപ്പം ന്യൂട്രാണ്. അപ്പൊ ഇനി നമുക്ക് സ്റ്റീറിംഗിന്റെ ഫംഗ്ഷൻ നോക്കാം. ഈ ബട്ടൺ ഞെക്കുക, ഓക്കെ. ഇത് ഞെക്കിയിട്ട് നമുക്ക് നമ്മുടെ രീതിയിൽ വെക്കാം. ഓട്ടോമാറ്റിക്കായിട്ട് ടൈറ്റ് ആവും. വീണ്ടും നമുക്ക് എന്ത് ചെയ്യണം, ഇത് ഞെക്കണം. ഞെക്കി നമുക്ക് വേണമെങ്കിൽ ഇവനെ ഉയർത്താം. ഇപ്പൊ ഉയർത്തി ഉയർത്തി ലോക്കാക്കി, തന്നെത്തന്നെ ലോക്കാവും. വീണ്ടും ഞാൻ ഞെക്കി നമ്മുടെ ഇഷ്ടത്തിന് അവനെ ഫിറ്റ് ചെയ്ത് വെക്കുക. ഇതാണ് ഇതിൻ്റെ ഫങ്ഷൻ, കണ്ടല്ലോ. അപ്പൊ സ്റ്റീറിംഗ് അപ്പ ഡൗൺ ചെയ്യുന്നുണ്ട്, ബട്ടൺ ഈ ഭാഗത്തായിട്ടാണ്. അപ്പൊ ഇതിന്റെ ഹെഡ്ലൈറ്റ് ആണ് ഈ ഭാഗത്തായിട്ടാണ്, ഓക്കെ. ഈ ഭാഗത്താണ് ഹെഡ്ലൈറ്റ്. പാർക്ക് ലൈറ്റ് ബി പാർക്ക് ഓർ ഹെഡ്ലൈറ്റ് മൊത്തം ഇവിടാണ് ഫങ്ഷൻ. വൈപ്പറിന്റെ ഫങ്ഷനൊക്കെ ഇവിടാണ് വേണ്ടത്. നമുക്ക് വെള്ളം അടിക്കണമെങ്കിൽ ഈ ഭാഗത്തായിട്ടാണ് വൈപ്പറിന്റെ ഫങ്ഷൻ. അതുപോലെ ഇൻഡിക്കേറ്റർ ഈ ലിവറാണ്, ഓക്കെ. ഇൻഡിക്കേറ്റർ അതുപോലെ നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്, ഇഞ്ചൻ ബ്രേക്ക് ഈ ഭാഗത്തായിട്ടാണ് അതിന്റെ ലിവർ. ഇഞ്ചൻ ബ്രേക്കിന്റെ കേട്ടോ, ഈ ഭാഗത്തായിട്ടാണ് ഇഞ്ചൻ ബ്രേക്കിന്റെ. ആ പിന്നെ നമുക്ക് കൂട്ടുകാരെ ഓറൻ ഈ സൈഡിലാണ് കേട്ടോ, ഓറൻ ഈ ഭാഗത്തായിട്ടാണ്. പിന്നെ നമുക്ക് എയർ ഹോണൊക്കെ വലിയ ഹോണാണെങ്കിൽ അതിന്റെ സ്വിച്ചും കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ചെറിയ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ, വോൾവോ ഓടിക്കുന്ന ഒരു ഐഡിയ മനസ്സിലാക്കി കാണും. ഇത് ടോട്ടലി ഓട്ടോമാറ്റിക് ആണ്. അപ്പൊ ഞാൻ മിക്കവാറും ഉള്ളത് കവർ ചെയ്തെന്ന് വിചാരിക്കുന്നു. പിന്നെ എ സിയുടെ ഫങ്ഷൻ അത് ഞാൻ പറഞ്ഞില്ല, ഇവിടാണ് എ സിയുടെ ഫങ്ഷൻ കാര്യങ്ങൾ. അപ്പൊ കൂട്ടുകാരെ, ഇത്രയൊക്കെ ഉള്ളു ഇതിന്റെ ഫങ്ഷൻ. കയറിയപ്പോഴാണ് മനസ്സിലായത് ഒത്തിരി ഫങ്ഷൻ ഉണ്ട്. എനിവേ, നമുക്ക് ഈസി ആയിട്ട് ഓടിക്കാം. അത്യാവശ്യ കാര്യങ്ങളൊക്കെ നമുക്ക് അറിഞ്ഞാൽ മതി ഒരു വാഹനം ഓടിക്കേണ്ടത്, അത് ഞാൻ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി പുതിയ വീട്ടുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.